അസ്സലാമു അലൈക്കും യാ അത്ഫാലേ. ആ എല്ലാവരും എഴുന്നേറ്റോ. സ്വബാഹുൽ ഖൈർ. എന്തൊക്കെയായി മിസ്? രാവിലെ തന്നെ ചോദിക്കുന്നല്ലേ. മിസ് എന്താ ചോദിച്ചത്? സ്വബാഹൽ ഖൈർ എന്നല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ഉത്തരം പറയണെന്ന് അറിയോ? സ്വബാഹന്നൂർ. എന്താണ് പറയാ? സ്വബാഹന്നൂർ. എല്ലാരും പറഞ്ഞേ സ്വബാഹൽ ഖൈർ. ആ സ്വബാഹന്നൂർ. രാവിലെ എഴുന്നേറ്റ് എല്ലാരും പ്രാർത്ഥിച്ചോ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാരും നേരെ എഴുന്നേറ്റങ്ങ് പോയോ? ഏ പൊതുപ്പൊക്കെ മടക്കി വെച്ചോ? നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ഉമ്മിയും വാപ്പിയും ഒക്കെ രാവിലെ എഴുന്നേറ്റ് പൊതുപ്പൊക്കെ മടക്കി വെച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഉളുവൊക്കെ എടുത്ത് നമസ്കരിക്കും അല്ലേ? നല്ല ഉമ്മയും വാപ്പിയാണല്ലേ. അതുപോലെ ആവണം നമ്മളും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി പൊതപ്പെല്ലാം മടക്കി വെക്കണം. നല്ല കുട്ടികളല്ലേ നിങ്ങൾ. ആ മിസ്സിനെ വിളിക്കുമ്പോൾ നിങ്ങൾ നല്ല രസമായിട്ടല്ലേ വർത്താനമൊക്കെ പറയുന്നത്. മിസ്സിനറിയാം നിങ്ങൾ നല്ല മക്കളാണെന്ന്. നമ്മളിങ്ങനെ പൊതുപ്പെല്ലാം മടക്കി ഒതുക്കി വെച്ചാൽ മാത്രമാണ് നമ്മുടെ ഷെൽഫും നമ്മുടെ കളിപ്പാട്ടങ്ങളും ഒക്കെ നമുക്ക് ഒതുക്കി വെക്കാൻ തോന്നുള്ളൂ അല്ലേ. വൃത്തി വേണം അല്ലേ നമുക്ക്. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാണ് പോയത്? ആ ടോയ്ലറ്റിൽ പോവല്ലേ നമ്മൾ രാവിലെ. ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മുടെ ഇടത്തെ കാല് വെച്ച് വേണം ടോയ്ലറ്റിലേക്ക് കയറാൻ. ഇതൊക്കെ ആരാ നമ്മളെ പഠിപ്പിച്ചത്? ആ നമ്മുടെ നബി അല്ലേ. പിന്നെ എന്ത് ചെയ്യാം നമ്മൾ? പല്ല് തേക്കും അല്ലേ. പല്ലൊക്കെ നല്ല വൃത്തിയായിട്ട് തേക്കണം. നല്ല മുല്ലപ്പൂ മൊട്ട് പോലെ തിളങ്ങണം. ഓക്കെ, പിന്നെയോ സോപ്പൊക്കെ തേച്ച് കുളിച്ച് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് വരണം. കുളിച്ച് വെള്ളമൊക്കെ തുടച്ച് മാറ്റിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും അല്ലേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഏത് കാലാണ് വെക്കേണ്ടത്? ആ വലത്തേക്കാല്. കയറിയപ്പോൾ ഇടത്തേക്കാലും ഇറങ്ങുമ്പോൾ വലത്തേക്കാലും. എന്നിട്ടോ ആ നല്ല ഉടുപ്പൊക്കെ ഇടണം അല്ലേ. കഴുകി വൃത്തിയായി മടക്കി വെച്ച ഉടുപ്പൊക്കെ നമ്മളെടുത്ത് ഇടും അല്ലേ. എന്നിട്ടോ മിസ്സിൻ്റെ അടുത്തേക്ക് വരല്ലേ പഠിക്കാൻ. മിടുക്കി മിടുക്കന്മാർ, വെരി ഗുഡ്. എല്ലാവരും മിസ്സിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണല്ലേ പഠിക്കാനായിട്ട്. നല്ല മക്കളാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മളിന്ന് ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള ദുആ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മളെ നബി പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ, മിസ് പറഞ്ഞു തരട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഒന്നുകൂടി മിസ് പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഒരു പ്രാവശ്യം കൂടി പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഒരു പ്രാവശ്യം കൂടി. എല്ലാവരും മിസ്സിനൊപ്പം ഒന്ന് പറഞ്ഞു നോക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഓക്കെ, കിട്ടിയോ? ഇനി ദേ ഈ ഇത്താത്ത എന്താ ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ഇത്താത്ത ചെയ്തത്? ആ ഇത്താത്ത ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ദേ പ്രാർത്ഥന ചൊല്ലുന്നു അല്ലേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. എന്നിട്ട് ഇത്താത്ത ഏത് കാലാ വെക്കുന്നതെന്ന് ശ്രദ്ധിച്ചോട്ടോ. കണ്ടോ? ആ ഇടത്തേക്കാല്. കണ്ടോ? ആ ഇതുപോലെ എൻ്റെ മക്കളും ഇടത്തേക്കാല് വെച്ച് വേണം ബാത്റൂമിലേക്ക് കയറാൻ.
പ്രാർത്ഥന നന്നായി പഠിക്കണം കേട്ടോ. പഠിച്ചിട്ട് മിസ്സിന് ഇതുപോലെ ബാത്റൂമിൽ കയറുന്ന വീഡിയോ ചെയ്തിട്ട് അയച്ചു തരണം. ഓക്കെ, ശുക്രാൻ. അസ്സലാമു അലൈക്കും.